എല്ലാവർക്കും സ്വാഗതം. ഞാൻ അലക്സാൻഡ്രണി, ഏറ്റുമാനൂർ ഗവൺമെന്റ് ഐ ടി ഐയിലെ ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡ് സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന ടോപ്പിക് ക്ലിപ്പർ സർക്യൂട്ട്സ്. ഇതുപോലത്തെ ഐ ടി ഐ കോഴ്സുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം, ക്ലിപ്പർ സർക്യൂട്ട്സ്. നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് സോ ഉണ്ട്, ഒരു മരം മുറിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ സാധാരണ തടിമില്ലിലൊക്കെ ഉള്ളതുപോലത്തെ ഒരു സിസ്റ്റം. തടിമില്ലിൽ സാധാരണ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാളിലേക്ക് മരം പയ്യെ പയ്യെ നമ്മൾ ട്രോളിയിൽ നീക്കി കൊടുത്തായിരിക്കും കട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വാളാണ് മരത്തിലേക്ക് കയറുന്നത്, ഒരു വ്യത്യാസം മാത്രമേ ഈ ചിത്രത്തിലുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ വാളിന്റെ എവിടെ വെച്ച് മരത്തിനെ കട്ട് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഇപ്പൊ ഒരു നമ്മളൊരു 1 ഇഞ്ച് കനത്തിലാണ് ഇപ്പൊ മരം കട്ട് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് 2 ഇഞ്ച് കനത്തിലോ 3 ഇഞ്ച് കനത്തിലോ എത്ര വരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ വാള് സെറ്റ് ചെയ്യുന്ന ലെവലിലായിരിക്കും ഈ മരത്തിന്റെ പോർഷൻ കട്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ നമ്മളുടെ സിഗ്നലിനെ നമുക്ക് ഏതെങ്കിലും ഒരു ലെവലിൽ വെച്ച് കണ്ടിന്യൂസ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സർക്യൂട്ടാണ് ക്ലിപ്പർ സർക്യൂട്ട്. ഇപ്പൊ ഇവിടെ നമ്മളൊരു മരത്തിനെ നമ്മളൊരു സിഗ്നൽ വേവ്ഫോം ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വാളിനെ ഒരു ക്ലിപ്പർ സർക്യൂട്ട് ആയിട്ട്, അല്ലെങ്കിൽ വാൾ മെക്കാനിസം, ഈ സോ മെക്കാനിസത്തിനെ നമുക്ക് ഒരു ക്ലിപ്പർ സർക്യൂട്ട് ആയിട്ട് പറയാം. അത് സെറ്റ് ചെയ്യുന്ന ലെവലിന് മുകളിലിട്ടുള്ള മരം കട്ട് ചെയ്യപ്പെടുന്ന പോലെ തന്നെ സിഗ്നൽ അവിടെ വെച്ച് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യപ്പെടും. ബാക്കിയുള്ള പോർഷൻ ആയിരിക്കും ഈ ഒരു ക്ലിപ്പിംഗ് എന്ന പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡെഫിനിഷൻ ഓഫ് ക്ലിപ്പർ സർക്യൂട്ട്സ്, ടൈപ്സ് ഓഫ് ക്ലിപ്പർ സർക്യൂട്ട്സ്, യൂസസ് ഓഫ് ക്ലിപ്പർ സർക്യൂട്ട്സ്, ഈ മൂന്ന് കൂട്ടം കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഡെഫിനിഷൻ ഓഫ് ക്ലിപ്പർ സർക്യൂട്ട്സ്, ടൈപ്സ് ഓഫ് ക്ലിപ്പർ സർക്യൂട്ട്സ് ആൻഡ് യൂസസ് ഓഫ് ക്ലിപ്പർ സർക്യൂട്ട്സ്. നമുക്ക് ആദ്യം ക്ലിപ്പർ സർക്യൂട്ടിന്റെ ഡെഫിനിഷനിലേക്ക് പോവാം. ക്ലിപ്പർ സർക്യൂട്ടിന്റെ ഡെഫിനിഷൻ ഇതാണ്: എ ക്ലിപ്പർ സർക്യൂട്ട് ഈസ് എ ഇലക്ട്രോണിക് സർക്യൂട്ട് വിച്ച് റിമൂവ്സ് സം പോർഷൻ ഓഫ് ഇൻപുട്ട് വേവ്ഫോം എബവ് ഓർ ബിലോ സർട്ടൻ ലെവൽ. ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. അതെന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് വേവ്ഫോമിന്റെ ഒരു പോർഷൻ ഒരു ലെവലിന് മുകളിലേക്കുള്ളതോ താഴത്തേക്കുള്ളതോ റിമൂവ് ചെയ്ത് കളയും. നമുക്കൊരു ലെവലിന് മുകളിലുള്ളത് വേണമെങ്കിൽ കളയാം, താഴത്തേക്കുള്ളത് കളയാം. നമ്മൾ തടിയുടെ കേസ് കണ്ട പോലെ തന്നെ, തടി ആ മെഷീനിൽ കൂടെ പോകുമ്പോഴത്തേനും വേണമെങ്കിൽ മുകളിലെ പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ വേണമെങ്കിൽ താഴത്തെ പോർഷൻ കട്ട് ചെയ്തിട്ട് മുകളിലത്തെ ഭാഗം എടുക്കാം. അതേപോലെ തന്നെയാണ് ക്ലിപ്പർ സർക്യൂട്ടിന്റെ കേസ് വരുന്നത്. ക്ലിപ്പർ സർക്യൂട്ട് റിമൂവ്സ് സം പോർഷൻ ഓഫ് ഇൻപുട്ട് വേവ്ഫോം എബോവ് ഓർ ബിലോ സർട്ടൺ ലെവൽ. നമുക്കൊരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു എ സി വേവ്ഫോം ആണ്, അതിന് പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലെവലിൽ വെച്ച് ക്ലിപ്പിംഗ് ചെയ്യും. ഇപ്പൊ ആ കാണിച്ചങ്ങടെ രണ്ടാമത്തെ ഡോട്ട് ലൈൻ ഇവിടെയാണ് ക്ലിപ്പിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്ലിപ്പിംഗ് ആണ് സർക്യൂട്ട് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ വരും. കണ്ടോ, അതിന്റെ മുകളിലുള്ള പോർഷൻ ക്ലിപ്പായി പോയി. അപ്പൊ ഔട്ട്പുട്ട് വേവ്ഫോം നമ്മൾ പറഞ്ഞ ആ ലെവലിന് മുകളിലേക്കുള്ള ഭാഗം ക്ലിപ്പായിട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതൊരു ക്ലിപ്പർ സർക്യൂട്ടിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ക്ലിപ്പർ സർക്യൂട്ടിന്റെ വേറൊരു പേരാണ് സ്ലൈസർ എന്നും പറയും. ക്ലിപ്പർ സർക്യൂട്ട് ഈസ് ഓൾസോ നോൺ ആസ് സ്ലൈസർ ഓർ ലിമിറ്റർ. വേറൊരു പേരും കൂടെ ഉണ്ട്, ലിമിറ്റർ. കാരണം വോൾട്ടേജ് നമുക്കൊരു പ്രത്യേക രീതിയിൽ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലിപ്പർ സർക്യൂട്ട് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ലിമിറ്റർ എന്ന പേരും കൂടെ വന്നത്. പിന്നെ ഏറ്റവും ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയർ ആണ് ഒരു ക്ലിപ്പർ സർക്യൂട്ടിന്റെ ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ. ഹാഫ് വേവ് റെക്ടിഫയർ നിങ്ങൾ പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടാവും. അതിലേക്ക് നമ്മളൊരു ഫുൾ എ സി സൈക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ, പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും ഉള്ള എ സി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് സൈക്കിൾസ് മാത്രമായിരിക്കും. നെഗറ്റീവ് സൈക്കിൾ ഇവിടെ കട്ടായി പോയി. അപ്പൊ അത് ഏതിന് എക്സാമ്പിൾ ആണ്? ഒരു സിമ്പിൾ ക്ലിപ്പർ സർക്യൂട്ടിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് ക്ലിപ്പർ സർക്യൂട്ടിന് ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ക്ലിപ്പർ സർക്യൂട്ട്. ക്ലിപ്പർ സർക്യൂട്ടിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കണേ. ഒന്ന് സീരീസ് ക്ലിപ്പർ സർക്യൂട്ടും മറ്റേത് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ടും. നമ്മൾ നോർമലി ക്ലിപ്പർ സർക്യൂട്ടിലെ മെയിൻ കമ്പോണന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡയോഡൊക്കെയാണ്, ഡയോഡ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ. ഈ ഡയോഡ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ കൊടുക്കുന്ന സിഗ്നലിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തെങ്കിൽ അങ്ങനത്തെ ക്ലിപ്പറിനെ സീരീസ് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയും. പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തെങ്കിൽ ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയും. പാരലൽ എന്നതിന്റെ വേറൊരു വാക്കാണ് ഷണ്ട്, അതുകൊണ്ട് ഷണ്ട് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയും. സീരീസ് ക്ലിപ്പർ സർക്യൂട്ടിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട്, സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട്.
സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ക്ലിപ്പർ സർക്യൂട്ട് ഒരു വേവ് ഫോമിന്റെ പോസിറ്റീവ് സൈക്കിൾ കംപ്ലീറ്റ് ക്ലിപ്പ് ചെയ്ത് കളയുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയും. അല്ല, നെഗറ്റീവ് സൈഡ് ആയിരിക്കും കംപ്ലീറ്റ് ക്ലിപ്പ് ചെയ്ത് കളയണമെങ്കിൽ നെഗറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയും. ഇനി പോസിറ്റീവ് കംപ്ലീറ്റ് കളയുന്നില്ല, പോസിറ്റീവിന്റെ ഒരു നമ്മൾ മുൻപ് കണ്ട ഫിഗറിനകത്ത് പോസിറ്റീവ് സൈക്കിൾ മൊത്തം പോയിട്ടില്ല, അതിന്റെ ഒരു പോർഷനെ പോയിട്ടുള്ളൂ. അങ്ങനെ പോസിറ്റീവിന്റെ ഒരു പോർഷൻ മാത്രം, മുഴുവൻ കളയാതെ ഒരു പോർഷൻ മാത്രം കളയുന്നതിനാണെങ്കിൽ സീരീസ് പോസിറ്റീവ് വിത്ത് ബയാസിങ് അല്ലെങ്കിൽ പോസിറ്റീവ് ബയാസ്ഡ് ക്ലിപ്പർ എന്ന് പറയും. അതേപോലെ നെഗറ്റീവിന്റെ പോർഷൻ മൊത്തം കളയാതെ കുറച്ച് ഭാഗം മാത്രമാണ് ക്ലിപ്പ് ചെയ്ത് കളയണമെങ്കിൽ അതിനെ സീരീസ് നെഗറ്റീവ് വിത്ത് ബയാസിങ്. സീരീസ് എന്ന വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്ന ക്ലിപ്പിംഗ് കമ്പൗണ്ട്, അതായത് ഡയോഡ് എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത് അനുസരിച്ച്, സീരീസ് ആണോ പാരലൽ ആണോ. അപ്പൊ ഷണ്ട് ക്ലിപ്പറിലും ഈ ക്ലാസിഫിക്കേഷൻ സെയിം ആയിട്ടാണ് വരുന്നത്. സീരീസ് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട്, ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട് എന്ന് വെച്ചാൽ നെഗറ്റീവ് സൈഡ് കംപ്ലീറ്റ് ക്ലിപ്പ് ആയി പോകുന്നു. ഷണ്ട് പോസിറ്റീവ് വിത്ത് ബയാസിങ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈഡിന്റെ കുറച്ച് ഭാഗം മാത്രം കട്ടായി പോകുന്നു. ഷണ്ട് നെഗറ്റീവ് വിത്ത് ബയാസിങ്, നെഗറ്റീവ് സൈക്കിൾ ഫുള്ളായിട്ട് കട്ടാവുന്നില്ല, അതിന്റെ കുറച്ച് ഭാഗം മാത്രം കട്ടായി പോകുന്നു. അടുത്തതായി നമുക്ക് ഈ പറഞ്ഞേക്കുന്ന ക്ലാസിഫിക്കേഷനൊക്കെ, ഈ നാല് ക്ലാസിഫിക്കേഷൻ നമുക്ക് വേവ് ഫോം രീതി കണ്ടുനോക്കാം. പോസിറ്റീവ് ക്ലിപ്പർ എങ്ങനെയിരിക്കും? പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വേവ് ഫോം നമ്മൾ ഒരു സൈൻ വേവ് ആണ് കൊടുക്കുന്നതെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് ഉണ്ടാവും, നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഉണ്ടാവും. ഇതിന്റെ ഔട്ട്പുട്ട് വരുമ്പോൾ പോസിറ്റീവ് ക്ലിപ്പറിന്റെ ഔട്ട്പുട്ടിൽ ഈ പോസിറ്റീവ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് കട്ടായി പോകും. അതേപോലെ നെഗറ്റീവ് ക്ലിപ്പറിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വേവ് ഫോമിന്റെ നെഗറ്റീവ് സൈഡ് കംപ്ലീറ്റ് കട്ടായി പോകും. അപ്പൊ ഇതിന്റെ വേവ് ഫോം ഏകദേശം നമ്മൾ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഈക്വലന്റ് ആണ്. ഈ നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഈക്വലന്റ് വേവ് ഫോം ആണ് കാണിക്കുന്നത്. ഇനി അടുത്തത് പോസിറ്റീവ് ബയാസ്ഡ് ക്ലിപ്പർ ആണെങ്കിൽ പോസിറ്റീവ് സൈഡ് കംപ്ലീറ്റ് ക്ലിപ്പ് ആവില്ല, ഒരു പോർഷൻ. ആ ബയാസിങ് വോൾട്ടേജ് നമുക്ക് തീരുമാനിക്കാം, വി ബി എന്നാണ് ഇവിടെ പോയിന്റ് ചെയ്തേക്കണേ. ഈ വി ബി നമുക്ക് ഏത് വോൾട്ടേജ് വേണമെങ്കിൽ, ഈ വിത്തിൻ ദ വേവ് ഫോം ഏത് വോൾട്ടേജ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം, എന്നിട്ട് അതിന്റെ മേലിട്ടുള്ള പോർഷൻ മാത്രം കട്ട് ചെയ്ത് കളയാം. അതാണ് പോസിറ്റീവ് ബയാസ്ഡ് ക്ലിപ്പർ. ഈ നെഗറ്റീവ് ബയാസ്ഡ് ക്ലിപ്പർ ആണെങ്കിൽ നെഗറ്റീവ് സൈക്കിൾ കംപ്ലീറ്റ് കട്ടാവില്ല, നെഗറ്റീവിന്റെ ഒരു വോൾട്ടേജും കൂടെ കഴിഞ്ഞ ശേഷം മാത്രമുള്ള പോർഷൻ ആയിരിക്കും കട്ടാവുന്നത്. അവിടെയും നമുക്ക് ആ വോൾട്ടേജ് എത്ര വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ബാറ്ററി വോൾട്ടേജ് വി ബി എന്നാണ് കാണിച്ചേക്കണം. സാധാരണ രീതിയിൽ എക്സ്റ്റേണൽ പവർ സപ്ലൈ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ബാറ്ററി ഇട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ വോൾട്ടേജിന്റെ ബയാസി സെറ്റ് ചെയ്യുന്നത്. ഇനി വേറൊരു ടൈപ്പ് ക്ലിപ്പർ ഉണ്ട്, അതാണ് കോമ്പിനേഷൻ ക്ലിപ്പർ. കോമ്പിനേഷൻ ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ബയാസ്ഡ് ക്ലിപ്പറിന്റെയും നെഗറ്റീവ് ബയാസ്ഡ് ക്ലിപ്പറിന്റെയും കൂടെ ഒരു കമ്പൈൻഡ് ഫോമാണ്. എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈക്കിളിന്റെ ഒരു പോർഷൻ കട്ടായി പോകുന്നുണ്ട്, നെഗറ്റീവ് സൈക്കിളിന്റെ ഒരു പോർഷൻ കൂടെ കട്ടായി പോകുന്നു. അതിനെയാണ് ഡുവൽ ക്ലിപ്പർ എന്ന് പറയുന്നത്. ഇനി ക്ലിപ്പർ സർക്യൂട്ടിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. യൂസസ് ഓഫ് ക്ലിപ്പർ സർക്യൂട്ട്. ക്ലിപ്പർ സർക്യൂട്ട്സ് ആർ യൂസ്ഡ് ഇൻ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്. വേവിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കണ്ടു, സൈൻ വേവിനെ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഒരു സൈക്കിൾ മാത്രമാക്കാം, അല്ലെങ്കിൽ ഒരു സൈക്കിളിന്റെ സൈഡ് കട്ട് ചെയ്തിട്ട് വേറെ ഷേപ്പിലാക്കാം. അങ്ങനെ വേവിനെ വേറൊരു ഷേപ്പിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം, ക്ലിപ്പർ സർക്യൂട്ട്. വേവിനെ അല്ലെങ്കിൽ സിഗ്നലിനെ, അല്ലെങ്കിൽ സിഗ്നൽ ഷേപ്പിംഗ് സർക്യൂട്ടിലും വേവ് ഷേപ്പിംഗ് സർക്യൂട്ടിലും നമുക്ക് ക്ലിപ്പർ സർക്യൂട്ട് ഉപയോഗിക്കാം. പിന്നെ വരുന്നത് വോൾട്ടേജ് പ്രൊട്ടക്ഷൻ സർക്യൂട്ടിൽ. ഇപ്പൊ ക്ലിപ്പർ സർക്യൂട്ട് വെച്ചിട്ട് നമ്മളൊരു വോൾട്ടേജ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിലേക്കുള്ള വോൾട്ടേജുകളൊന്നും ഈ ക്ലിപ്പറിന്റെ ഔട്ട്പുട്ടിലേക്ക് വരില്ല, അവിടെ വെച്ച് കട്ടായി പോകും. അപ്പൊ അതുകൊണ്ട് വോൾട്ടേജ് പ്രൊട്ടക്ഷൻ സർക്യൂട്ടുകളിൽ നമുക്ക് ക്ലിപ്പർ സർക്യൂട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് നോയിസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിപ്പർ സർക്യൂട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ക്ലിപ്പർ സർക്യൂട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു 10 volt ആണ്, അപ്പറും ലോവറും 10 volt ആണെങ്കിൽ ആ 10 voltന് മുകളിലുള്ള സിഗ്നൽസ് ഒന്നും ഔട്ട്പുട്ടിൽ വരില്ല. അപ്പോൾ ഹൈ വോൾട്ടേജ് നോയിസ് വന്നാലും അവിടെ കട്ടായി പോകും. ഇതൊക്കെയാണ് ക്ലിപ്പർ സർക്യൂട്ട് കൊണ്ടുള്ള ഉപയോഗങ്ങൾ. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ഡെഫിനിഷൻ ഓഫ് ക്ലിപ്പർ സർക്യൂട്ട്സ്, ടൈപ്സ് ഓഫ് ക്ലിപ്പർ സർക്യൂട്ട്സ് ആൻഡ് യൂസസ് ഓഫ് ക്ലിപ്പർ സർക്യൂട്ട്സ്, ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡയോഡ് ക്ലിപ്പർ സർക്യൂട്ട്സ്. ഈ ഒരു പോർഷൻ ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.